നമസ്കാരം. സൈനിക ശക്തിയിൽ ഇന്ത്യ ലോകത്ത് നാലാം സ്ഥാനത്ത്. ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ്. രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ യു എസും റഷ്യയുമാണുള്ളത്. സൈനിക ബജറ്റ്, ഉദ്യോഗസ്ഥരുടെ എണ്ണവും ശമ്പളവും, ആയുധങ്ങൾ, ആണവശേഷി തുടങ്ങിയ വിവിധ ഘടകങ്ങൾ അടിസ്ഥാനമാക്കി നടത്തിയ പഠനത്തിലാണ് ഇന്ത്യ നാലാം സ്ഥാനത്ത് എത്തിയത്. പ്രതിരോധ വെബ്സൈറ്റായ മിലിറ്ററി ഡയറക്ട് നടത്തിയ പഠനത്തിലാണ് ഈ വിവരങ്ങളുള്ളത്. റിപ്പോർട്ട് അനുസരിച്ച് 100ൽ 82 പോയിന്റ് ചൈന നേടിയപ്പോൾ യു എസ് 74 പോയിന്റും റഷ്യ 69 പോയിന്റും നേടി. 61 പോയിന്റ് നേടിയാണ് ഇന്ത്യ നാലാം സ്ഥാനത്ത് എത്തിയത്. ഫ്രാൻസിന് 58 പോയിന്റും ലഭിച്ചു. 43 പോയിന്റുമായി യു കെ 9-ാം സ്ഥാനത്തുണ്ട്. 406 യുദ്ധക്കപ്പലുകളാണ് ചൈനയുടെ നാവിക കരുത്തിന് കാരണം. റഷ്യയ്ക്ക് 278ഉം യു എസിനും ഇന്ത്യക്കും 202ഉം കപ്പലുകളാണുള്ളത്. യു എസിന് 14,141 യുദ്ധവിമാനങ്ങൾ ഉള്ളപ്പോൾ റഷ്യയ്ക്ക് 4,682, ചൈനയ്ക്ക് 3,587. കരയിലെ വാഹനങ്ങൾ കൂടുതൽ റഷ്യയ്ക്കാണ്, 54,866. യു എസ് 50,326, ചൈന 41,641. സൈനിക ശേഷിയുടെ അടിസ്ഥാനത്തിൽ കടലിലെ ആധിപത്യം ചൈനയ്ക്കാണെന്ന പഠനം പറയുന്നുണ്ട്. ആകാശത്ത് യു എസിനും കരയിൽ റഷ്യയ്ക്കുമാണ് നേട്ടം. സൈനിക ചെലവ് കണക്കാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് യു എസ് ആണ്. പ്രതിവർഷം 73,200 കോടി ഡോളർ. രണ്ടാമത് ചൈന, 26,100 കോടി ഡോളർ. ഇന്ത്യയുടേത് 7,100 കോടി ഡോളർ. പാകിസ്ഥാനും ചൈനയും അണ്വായുധങ്ങൾ കുന്നുകൂട്ടുമ്പോഴും ഇന്ത്യ ഭയപ്പെടാത്തതിന് കാരണം രാജ്യത്തിൻ്റെ നിലപാടിലെ ദൃഢതയാണെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ത്യക്ക് അണ്വായുധ ശേഷി വികസിപ്പിക്കാതെ നിൽക്കാനാകില്ല. പക്ഷേ എണ്ണത്തിലല്ല, ആയുധങ്ങളുടെ കരുത്തിലും പ്രഹരശേഷിയിലുമാണ് ഇന്ത്യ വിശ്വാസമർപ്പിച്ചിരിക്കുന്നത്. ആദ്യം ഉപയോഗിക്കില്ല എന്ന ഇന്ത്യൻ നിലപാടും രാജ്യത്തിന് ഗുണകരമാണ്. ആരെയും അങ്ങോട്ട് ആക്രമിക്കില്ലെന്നും അടിച്ചാൽ തിരിച്ചടിക്കുമെന്നുമാണ് ആണവ യുദ്ധത്തിൽ ഇന്ത്യൻ നിലപാട്. പ്രത്യാക്രമണ ശേഷിയിൽ ഇന്ത്യ ബഹുദൂരം മുന്നിലാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അണ്വായുധം വഹിക്കാവുന്ന പാകിസ്ഥാന്റെ ഷഹീൻ 3 മിസൈലിന്റെ ദൂരപരിധി 2,750 കിലോമീറ്റർ മാത്രമാണ്. ഇന്ത്യയുടെ അത്യാധുനിക അഗ്നി 5 മിസൈലിന്റെ പ്രഹരപരിധി ഇതിന്റെ ഇരട്ടിയോളമാണ്, 5,000 കിലോമീറ്റർ. ചൈനയും അഗ്നിയുടെ അധീനതയിലാകും. പക്ഷേ ചൈനയുടെ ഡെങ്ഫെങ് 41 ഇവയെല്ലാം മറികടക്കും. 14,500 കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യത്തിലേക്ക് ഡെങ്ഫെങ്ങിനെ വിക്ഷേപിക്കാനാകും.